ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബീഗംസ് കുക്ക് ബുക്ക്. ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എങ്ങനെയാണ് സദ്യയുടെ കൂടെ കിട്ടുന്ന മധുരക്കറി ഉണ്ടാക്കുന്നതെന്നാണ്. പൈനാപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മധുരക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം പൈനാപ്പിൾ എടുത്തതിന് ശേഷം അതിൻ്റെ നടുക്കുള്ള ആ ഒരു ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. ഈ നടുക്ക് ഭാഗം കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം പൊടിയായിട്ട് കൊത്തിയരിഞ്ഞ് വെക്കണം. ഈ ഒരു ബൗള് പൈനാപ്പിളിന് വേണ്ടിയിട്ട് പഴുത്ത ഏത്തപ്പഴത്തിൻ്റെ ഒരു പകുതി ഭാഗം കൂടി എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴവും ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിനകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പൈനാപ്പിളും ഏത്തപ്പഴവും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു മൺചട്ടിക്കകത്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിനകത്തോ സ്റ്റീലോ അലൂമിനിയോ പ്രഷർ കുക്കറിനകത്തോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് ഇച്ചിരിയും കൂടെ വേണമെന്നുള്ളവർക്കാണെങ്കിൽ 6 പച്ചമുളക് വരെയൊക്കെ ഇടാം. ഒരു ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പൈനാപ്പിളിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും, അതനുസരിച്ചേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. സാധാരണ ഇതുപോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാനാണെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലിടുവാണെങ്കിൽ ഒരു വിസിലൊക്കെ അടിച്ചാൽ മതി. വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഇതിനകത്ത് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. 2-3 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമിൻ സീഡ്സ് ഇട്ട് കൊടുത്തു, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഒരു കപ്പ് തേങ്ങ ചിരവിയതും ഇനിയും പുളിയുള്ള തൈരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ വരെ തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്രയും അരച്ച് നല്ല പേസ്റ്റാക്കി വെക്കണം. പൈനാപ്പിളും ഏത്തപ്പഴവും കുറച്ച് വെന്ത് കഴിയുമ്പം തവി കൊണ്ട് ഇത് ഒന്ന് ഉടച്ചു കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ പൈനാപ്പിളും ഏത്തപ്പഴവും ഒക്കെ വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാൻ പോവാണ്. ആ അരപ്പും കൂടെ ഇളക്കി യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിനകത്തേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ വെറുതെ കഴിക്കുന്ന സാധാരണ മധുരമുള്ള പിങ്ക് ഷെയ്ഡിലുള്ള മുന്തിരിങ്ങയാണ് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. ഈ ടൈപ്പിന് തൊലിക്കൊക്കെ കട്ടി കുറവായിരിക്കും. തൊലിക്ക് കട്ടിയുള്ള ജ്യൂസ് മുന്തിരി എന്ന് പറഞ്ഞ് കിട്ടും. അതും പിന്നെ സീഡ്ലെസ് നീളമുള്ള ടൈപ്പ്, അതല്ല ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഒരു 1/2 കപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടങ്ങ് തുറന്ന് മാറ്റാം. 1 മിനിറ്റ് കൂടുതലൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്തിരിങ്ങ എല്ലാം കൂടെ കലങ്ങിപ്പോവും. അപ്പോൾ അതങ്ങ് ഓഫ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ താളിക്കാൻ പോവാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. 3-4 ചെറിയ ഉള്ളിയും കൂടെ വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണ്. ഉള്ളി ചെറുതായിട്ട് ബ്രൗൺ ഷെയ്ഡായി വരുന്ന സമയത്ത് 3-4 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. 2-3 ഉണക്കമുളകും കൂടെ ഒന്ന് ഒടിച്ചിട്ട് കൊടുത്തു. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മധുരക്കറിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ഇത് നല്ല പഴുത്ത് മധുരമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ടാണ് എക്സ്ട്രാ മധുരം ചേർക്കാനിത്. അല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ശർക്കരയോ പഞ്ചസാരയോ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പൈനാപ്പിളാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എങ്കിലും നല്ല കുറുകി വരുന്നതും ടേസ്റ്റ് കിട്ടുന്നതും ഒക്കെ ഒരു പകുതി ഏത്തപ്പഴവും കൂടെ ചേർക്കുമ്പോഴാണ്. പൈനാപ്പിൾ മാത്രമാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് കുറുകി വരത്തില്ല. ഏത്തപ്പഴം ചേർക്കുമ്പോഴാണ് കുറുകി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. എല്ലാവർക്കും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി അമർത്തിയിട്ട് അതിനകത്ത് ഓൾ ഓപ്ഷൻ തന്നെ കൊടുക്കണം. താങ്ക് യു.